ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നഫി നജാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, നമ്മൾ ഞങ്ങളെ പുതിയ പേര ഒരു ഹോം ടൂർ ചെയ്യാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലടം കൂടെ നോക്കിയാൽ ഞങ്ങൾ നല്ല വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഇത് ഞങ്ങളെ ഓട്ടോറിക്ഷയാണ്. പിന്നെ ഒരു ബൈക്ക് കൂടി ഉണ്ട്, അത് ടാപ്പ് പോയിക്കാണ്. പിന്നെ ഇത് കുട്ടാപ്പൂര് സൈക്കിൾസാണ്, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു മതിൽ, ഗേറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഒരു ചെടിച്ചട്ടി, അതിൽ പത്തടി മുല്ലുണ്ട്. പിന്നെ ഇതിലും അങ്ങനെ തന്നെ പത്തടി മുല്ല. പിന്നെ ഈ ചെടി ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പെട്രോൾ പമ്പിലൊക്കെ അത് കാണാമെന്നല്ലാതെ എനിക്കതിൻ്റെ പേരറിയില്ല. ഇതൊരു വെള്ളപ്പൂവ്, ഇതിനെന്താ പറയാമെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടെ റെഡ് ഇതുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു പത്തടി മുല്ല, അതിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചിട്ടാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ വെള്ളപ്പൂവാണ്. പേരെന്താന്ന് എനിക്ക് കിട്ടില്ല ഫ്രണ്ട്സ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ആ പെട്രോൾ പമ്പിലൊക്കെ ഉണ്ടാവുന്ന അത് തന്നെയാണ് ഇത്. ഇത് കുഴിക്കണ്ടെന്ന് അമ്മേൻ്റെ മോൻ കൊടുന്നതിനു. പിന്നെ ഇതൊരു എന്തൊരു ചെടിയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടി ഒരു പച്ചപ്പുല്ലുണ്ട്. പിന്നെ ഇത് നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ഒരു പച്ചപ്പുല്ലുണ്ട്, അത് വാടി പോയിട്ടുണ്ട്. കുറച്ചൊക്കെ വാടി, ഇപ്പോൾ ഒന്ന് മഴ പെയ്താണ്, അതുകൊണ്ടാണ് ഈ കട്ടകളൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മഴ പെയ്ത് കണ്ട് ഇതായതാണ്. നമുക്ക് പുറകുവശത്തേക്ക് പോകാം. അപ്പോൾ അവിടെ അതിന് തന്നെ ഒരു പൈപ്പ് ഉണ്ട്, ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ കൈയേകാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ പിന്നെ ഇവിടെ ഒരു കവറിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അവിടെ കാക്കപ്പൂവൊക്കെയാണ്. പിന്നെ ഇതൊരു തെങ്ങുകയാണ്, ഉപ്പപ്പ നട്ടച്ചാണ്. പിന്നെ ഇത് മീനിൻ്റെ ഒരിത്, ഇതിൽ കുറേ മീനുണ്ട്. കാണിച്ചു തരാണെങ്കിൽ അവിടെ പായലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ കിണറിൻ്റെ അവിടെ ഒരു എന്താ പറയുക, അതിന് പേര് കിട്ടില്ല ഗൈസ്. പിന്നെ ഇതെന്തോ ഒരു ചെടിയാണ്, ഒരു പച്ചക്കറിയാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല. മറ്റേ ഞാൻ പറഞ്ഞില്ല ഓർമ്മയില്ലാന്ന്, അതെന്താ എനിക്കറിയില്ല. ഇത് പിന്നെ സർവത്തും കായാണ്. പിന്നെ അത് മുളകിൻ്റെ തൈയാണ്, മുളക് മരം രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇത് കിണറാണ്, ഇത് കിണറ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ രണ്ട് കസേരകളുണ്ട്. പിന്നെ ഇത് വാതിൽ, പിന്നെ ഒരു സ്വിച്ച് പോർഡൊക്കെയുണ്ട്. പിന്നെ ഇതാ നമ്മളിപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട് ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് സോഫ. പിന്നെ അത് ഒരു ഡൈനിങ് ടേബിൾ. പിന്നെ ഇത് ഒരു എന്താ ഇപ്പോൾ പറയുക, ഖുർആനൊക്കെ വെക്കാനുള്ള ഒരു ഇത്, ഒരു ഷോക്കേസ് എന്നൊക്കെ പറയാം. പിന്നെ ഇതാണ് വാഷ്വേസ്. വാഷ്വേസ് നോക്കുമ്പോൾ ഇതാ ഇവിടെ ടിഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതാ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കൈ തോത്താൻ, പൈപ്പിലെ വെള്ളം എന്താ ഇങ്ങനെ തിരിച്ചാലാണ് വെള്ളം വരും. പിന്നെ ഇത് അയത്തെ അടിയത്തെ സാധനങ്ങളൊക്കെ, ടിഷ്യൂ അങ്ങനത്തെ. പിന്നെ ഇത് നമ്മളെ ഡെക്കറേഷനും വേണ്ടി വെച്ചതാണ്, തെർമാക്കോളൈറ്റൊക്കെ ഒരു മണിമണി ഉണ്ടാക്കിയാണ് വെച്ചാണ്. പിന്നെ ഇതാണ് ടി വി വെക്കണ സ്ഥലം, പക്ഷെ നമ്മൾ ഇതിലെ ടി വി ഒന്നും വെച്ചിട്ടില്ല, ഇനി വാങ്ങണം എന്നാണ് പറയുന്നത്. വെച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് ഡിജിറ്റലായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ക്ലോക്ക്. പിന്നെ വേറെ സാധാ ക്ലോക്കും ഉണ്ട്. പിന്നെ ഇതാണ് ആ പാൻറ്റി, ഇപ്പം പാൻറ്റി ബെഡ്റൂം. ഇവിടെ ഒരു രണ്ടെണ്ണമാണ് കിടക്കൽ. ഇവിടെ ഒരു ആലമാറ ഉണ്ട്. അപ്പോൾ ഇതൊരു ആൽമറയാണ്, മൂന്ന് സെറ്റ് ആൽമറ. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മമ്മേൻ്റെ റൂമിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉമ്മമ്മേൻ്റെ റൂം. ഇവിടെ ഞാനും ഉമ്മമ്മ മാത്രമാണ് കിടക്കൽ. നജ ഉമ്മാൻ്റെ റൂമിൽ, നജയും അനിയനും പിന്നെ ഉമ്മയാണ് കിടക്കൽ. പിന്നെ ഇതൊരു ബാത്റൂമാണ്. പിന്നെ ഒരു കാര്യം, സ്റ്റെപ്പിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ ചുവടൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആ ഈ സ്റ്റെപ്പിൻ്റെ ചുവട് ഡോറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പത്രങ്ങളൊക്കെയാണ്, ഈ കഴിഞ്ഞ പത്രങ്ങളൊക്കെ. പിന്നെ ഇൻവെർട്ടറും ഞാൻ ലൈറ്റിട്ട് കാണിച്ചിടാം. ഇതാ കണ്ടില്ലേ,
പിന്നെ പേപ്പറും പിന്നെ പെരൻ്റെ ഓരോരോ കുന്തടകളും ഓരോരോ ടൂൾസും പിന്നെ ഇൻവെർട്ടറൊക്കെയാണ്. ഇനി നമ്മൾ പോകുമ്പോൾ ഇവിടൊരു എന്താ ഇപ്പോൾ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലം, അവിടെ ഒന്ന് നീലയും വെള്ളയും കൂടിയും കളർത്തി കണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്താണ്. അത് പെയിൻ്റ് ചെയ്തോളം തന്നെയാണ് അങ്ങനെ ആക്കിയത്. പിന്നെ ഇതാ നമ്മുടെ കിച്ചണാണിത്. ഓക്കെ, ഇത് സ്റ്റോർ റൂം. ഇതാണ് കിച്ചൺ. ഇവിടെ വാഷ് ബേസ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ഷോക്കേസ്. ഇവിടെ എടുക്കാത്ത പാത്രങ്ങളല്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ ചില ചെറിയ പാത്രങ്ങളൊക്കെ എടുക്കും, ചില പാത്രങ്ങളൊക്കെ എടുക്കും. പിന്നെ ഇതാ ഇതാണ് കിച്ചണ്. പിന്നെ ഇതൊരു വാഷ് ബേസാണ്. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിൽ ഇതാ ഞങ്ങൾ അരി ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മളെ അടുക്കള. ഇത് ഒരു ഷോക്കേസ്, ഇവിടെ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ ഇട്ടിരുന്ന സ്ഥലം. പിന്നെ ഇത് ഗ്യാസ്, പിന്നെ ഇത് സിങ്ക്. പിന്നെ ഒരു കാര്യം, ഇതെന്താ വെച്ചാൽ പാത്രം കഴിക്കാണ്ട് പാത്രം കഴിക്കുമ്പോൾ ആ ഗ്യാസുമൊക്കെ തെറിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്തുകൊണ്ട് നമ്മളൊരു സെറ്റപ്പ് ചെയ്താണ് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഇതൊരു വാതിൽ, ആ കിച്ചൺ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വാതിൽ. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് മേലെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ മേലെ പോവാണ്. ആകെ ഈ റൂമിന് അല്ല, ഈ ഒരു വീട്ടിൽ 5 റൂമാണുള്ളത്. പക്ഷേ 4 റൂമിലാണ് നമ്മൾ ബെഡ് ഇട്ടിരിക്കുന്നത്. കാരണം ഒന്നാ പിന്നെ ഒരു റൂം ഞങ്ങളതാണ്, അതുകൊണ്ട് ചെറിയ റൂമാണ്. പിന്നെ ഇവിടെ അയണിൻ്റെ ഒരു ഇതുണ്ട്, അയൺ. ആ പിന്നെ ഇതാണ് അമ്മേൻ്റെ മോൻ്റെ റൂം. ഇതോൻ്റെ സ്റ്റഡി ടേബിളാണ്. പിന്നെ അലമാറുണ്ട്. അപ്പം ഇതാണ്. പിന്നെ ഇവിടെ ഒരു അയൺ ബോക്സ് ഉണ്ട്, ഞങ്ങൾ കണ്ടല്ലോ. ഇതാണ് പിന്നെ ഷോക്കേസ്. ഈ ഷോക്കേസിൽ ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് രണ്ടൊക്കെ കിട്ടിയ ഓരോരോ ഇതുണ്ട്. പിന്നെ അമ്മേൻ്റെ മോനെ ഫുട്ബോൾ കിട്ടിയതും, പിന്നെ അമ്മേൻ്റെ മോനെ ഡെക്കറേഷനും ആൻ്റെ കുറച്ച് ബുക്കൊക്കെ വെച്ചത്. പിന്നെ ഇത് എനിക്ക് കിട്ടിയതാണ് വാർഷികത്തിന്, അല്ല ഒരു പരീക്ഷയ്ക്ക് കിട്ടിയാണ്. പിന്നെ ഇത് അമ്മേൻ്റെ മോന് ഫുട്ബോൾ കളിച്ചപ്പം അതിനപ്പോൾ കിട്ടിയാണ്, കളിച്ച് ഓരോ ടീം ജയിച്ചുകൊണ്ട് അപ്പോൾ അതിന് കിട്ടിയാണ്. പിന്നെ ഇത് നജക്ക് കിട്ടിയ ഒരു പരീക്ഷൻ്റെ അന്ന് ജയിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഇത്. പിന്നെ ഇത് അമ്മേൻ്റെ മോനെ ഇപ്പോഴത്ത് ഫുട്ബോളിൽ ആയിരുന്നു. പിന്നെ ഇതൊരു പരീക്ഷൻ്റെയാണ്, എൽ കെ ജിയിൽ എനിക്ക് കിട്ടിയതാണ് ഈ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇത് അമ്മേൻ്റെ മോൻ്റെ ബുക്കുകളാണ്, ഇന്നും ഞാൻ വായിക്കാറില്ല. പിന്നെ ഇത് നജക്ക് വാർഷികത്തിന് കിട്ടിയതാണ്. പിന്നെ വാർഷികത്തിന് ആ പിന്നെ ഇത് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം കിട്ടിയ ഇതാണ്, മെഡലാണ്. പിന്നെ ആ മേലെ കണ്ടത് എൻ്റെ വാർഷികത്തിന് കിട്ടി. പിന്നെ ഇത് പൊതുപരീക്ഷയ്ക്ക് ഞാൻ ആകലാണ്, അപ്പോൾ പൊതുപരീക്ഷയ്ക്ക് കിട്ടിയതായിരുന്നു, അപ്പോൾ ഞാൻ ഏക്കാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം, ഇതാണ് ബെഡില്ലാത്ത റൂമാണ്. കാരണം ഇതൊരു സ്റ്റഡി റൂമാണ് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞു റൂം. അപ്പോൾ ഇത് നജൻ്റെ സ്റ്റഡി ടേബിൾ, ഞാൻ തുറന്നുതരാം. അത് എൻ്റെ സ്റ്റഡി റൂം. അപ്പോൾ ഇതാണ്. ഇവിടെ നജൻ്റെ സ്കൂളത്തെ ഓരോന്നൊക്കെ ഉണ്ട്, മദർസ്ഡേ ഓരോന്നൊക്കെ. പിന്നെ ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇതൊക്കെയാണെങ്കിൽ എൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഇപ്പോഴത്തെ ഡെക്കറേറ്റ് ചെയ്തതാണ്, പേപ്പർ ആയിട്ടും ന്യൂസ് പേപ്പർ ആയിട്ടും. പിന്നെ നമുക്ക് കളർ കൊടുക്കുക. പിന്നെ ഇതാണ് എൻ്റെ കുട്ടം, എൻ്റെ അനിയനെ. ഓൻ ഈ സ്റ്റഡി ടേബിൾ നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇത് കാണും. അപ്പോൾ ഇതൊന്ന് വേണം, ഒരു ബുക്ക് എടുത്ത് വേണം ഇങ്ങനെ കുത്തി വരും. അത് ഗൾഫിൽ നിന്ന് എൻ്റെ ഉപ്പ് കൊടുക്കുന്നതായിരുന്നു, സ്കെച്ച് കളറാണത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇതൊരു കുപ്പിയിൽ ഇത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എത്ര, എല്ലാവർക്കും അത്ര തന്നെയാണ്. നമുക്കിത് പൂടി വെക്കാം, പൂട്ടി. പിന്നെ ഇവിടെ ഞങ്ങളെ ബാഗും, പിന്നെ വെട്ടിക്കള ബുക്കും, പിന്നെ ഇവിടെ ഷൂ ചെരുപ്പൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഒരു വലിപ്പമുണ്ട്. പിന്നെ ഇത് അലമാറ. ഇനി നമുക്ക് ഉമ്മാൻ്റെ റൂമിലേക്ക് പോകാം. ഇതാണ് ഉമ്മാൻ്റെ റൂമിലെ ബെഡ്. പിന്നെ ഇത് അലമാറ. പിന്നെ ഇതാ കണ്ടില്ലേ. പിന്നെ ഇത് ഒരു ബാത്റൂം. ആ പിന്നെ ഒരു കാര്യം, പിന്നെ ഇതാണ് ഡൈനിങ് ഹാളിലത്തെ ഒരു ബാത്റൂം. പിന്നെ നമുക്ക് ടെറസിലേക്ക് പോകാം. വാതിൽ കുത്തിട്ട് പോകണമല്ലോ. ആ ഓക്കെ, കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ ടെറസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വാഷ് മെഷീൻ ഉണ്ട്, പിന്നെ ഒരു കൊട്ടത്തളം. കൊട്ടത്തളം എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയൊക്കെ എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ തോരട്ടൊക്കെയൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ നല്ല കാഴ്ച കേട്ടോ, അങ്ങോട്ട് താഴത്തേക്കൊക്കെ നോക്കിയാൽ നല്ല രസമാണ് നോക്കാനൊക്കെ.
കണ്ടോ. അപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ, അതായത് അടുത്ത മീൻകുളമൊക്കെ കാണാം. പിന്നെ കുട്ടാപ്പൂൻ്റെ ഒരു വണ്ടിയായിരുന്നു, അത് എനിക്ക് ചെറുപ്പത്തിൽ വാങ്ങിയതായിരുന്നു, അതിപ്പോൾ ആകെ കേടുന്നു. ഞാൻ ചെറിയ കുട്ടി. പിന്നെ ഇതാണ് സിറ്റൗട്ട്, മേലത്തെ സിറ്റൗട്ട്. പിന്നെ ഇവിടെ കണ്ടോ, പിന്നെ ഇവിടെ എന്താണ് കമ്പി വെച്ചിട്ടുള്ളതാണെങ്കിൽ അപ്പുറത്തേക്ക് കുട്ടിയും ചാടണ്ടല്ലോ എഴുതിയാണ്ട് അങ്ങനെ വെച്ചതാണ് ഇവിടെയൊക്കെ. അപ്പം ഇതാണ് ഞങ്ങളെ പെരൻ്റെ ഉള്ളു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ നിൽക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ വരെ ബൈ ബൈ.